ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് കമ്മ്യൂണിസം എന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ മാർക്സിസം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം മതരഹിതമാണ് എന്നാൽ മതവിരുദ്ധമല്ല എന്നാണ് മതരഹിതമാണ് എന്ന് പറയുമ്പോൾ ആ ആദർശത്തിന് പ്രത്യേകിച്ച് മതമൊന്നുമില്ല അവർ ഒരു മതവിശ്വാസം സ്വീകരിക്കുന്നുമില്ല എന്നാൽ അതിനപ്പുറത്ത് അത് മതത്തിനെതിരല്ല അത് മതവിരുദ്ധമല്ല അവർക്കൊരു മതമില്ല എന്നേ ഉള്ളൂ അത് യഥാർത്ഥത്തിൽ ചില രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മതേതരത്വം പോലെയാണ് എന്ന് ചില ആളുകൾ ധരിച്ചു ധരിച്ചുവച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസം മതരഹിതമാണ് എന്ന് മാത്രമല്ല അത് മതവിരുദ്ധവുമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ മാർക്സിസവും അത് യഥാർത്ഥത്തിൽ മതമില്ല എന്ന ഒരവസ്ഥ മാത്രമല്ല അതിനുള്ളത് മറച്ച് അടിസ്ഥാനപരമായി തന്നെ അവർ മതത്തിനെതിരാണ് മതത്തോടുള്ള സമരം എന്നത് ഒരു ആദർശമായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ ഈയുള്ളവനത് സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള യു ഡി എഫ് എൽ ഡി എഫ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് സംസാരമാണ് എന്ന് ഒരിക്കലും കരുതരുത് അത് കേവലം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അവിടെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു ചർച്ചയേ അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാൽ മറിച്ച് ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാകുവാൻ സാധിക്കുമോ ഒരു യഥാർത്ഥ മാർക്കിസ്റ്റുകാരനാകുവാന് സാധിക്കുമോ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനും സാധിക്കുമോ ഈ ഒരു ചോദ്യത്തെയാണ് നാം യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എത്രമാത്രം അത്തരത്തിലുള്ള ആദർശം സ്വീകരിച്ച പ്രസ്ഥാനങ്ങളുമായിട്ടോ ആദർശങ്ങളുമായിട്ടോ നമുക്ക് യോജിച്ചു പോകാം എത്രമാത്രം യോജിച്ചു പോകാൻ പാടില്ല എന്ന ഒരു ദിശാബോധം ഒരു അറിവ് ഈ വിശദീകരണത്തിലൂടെ തീർച്ചയായും ഇൻഷാ അള്ളാ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു കമ്മ്യൂണിസം എന്നത് മാർക്സിസം എന്നത് അത് കേവലം മതരഹിതമല്ല മറിച്ച് മതവിരുദ്ധം തന്നെയാണ് മതത്തിനെതിരാണ് അവരുടെ സമരം അതെന്തുകൊണ്ടെന്നാൽ ചില ഉദ്ധരണികളിലൂടെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം നമുക്കറിയാം കാൾ മാക്സ് കാറൽ മാക്സ് എന്ന് നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന കാൾ മാക്സ് അദ്ദേഹമാണ് മാർക്സിസത്തിൻ്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ആചാര്യനായി അറിയപ്പെടുന്നത് അത് അവിതർക്കിതമായ കാര്യമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഒട്ടനവധി കൃതികളിൽ ഒരുപാട് കൃതികളിൽ അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം വന്നതായി നമുക്ക് കാണാം മറ്റുള്ള ആളുകൾ കൊടുത്തതും അദ്ദേഹം എഴുതിയതുമായ വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യം അത് ഞാനിവിടെ ഇങ്ങനെ വായിക്കാം അദ്ദേഹം പറയുന്നത് റിലീജൻ ഈസ് ദ സൈ ഓഫ് ദി ഒപ്രസ്ഡ് ക്രിയേച്ചർ ദി ഹാർട്ട് ഓഫ് എ ഹാർട്ട്ലെസ് വേൾഡ് ആൻഡ് ദ സോൾ ഓഫ് സോൾ ലെസ് കണ്ടീഷൻസ് ഇറ്റ് ഈസ് ദിയം ഓഫ് ദി പീപ്പിൾ കാൾമാക്സ് പറയുന്നത് റിലീജൻ എന്ന് പറഞ്ഞാൽ അത് ദി സൈ ഓഫ് ദി ഒസ്റ്റ് ക്രിയേഷർ എന്നാണ് അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ നെടുവീർപ്പാണ് യഥാർത്ഥത്തിൽ മതം മാത്രമല്ല ഹൃദയമില്ലാത്ത ഒരു ലോകത്തിൻ്റെ ഹൃദയവും ആത്മാവില്ലാത്ത ഒരവസ്ഥയുടെ ആത്മാവുമാണ് യഥാർത്ഥത്തിൽ മതം യഥാർത്ഥത്തിൽ മതം എന്നത് ജനങ്ങളെ മയക്കുന്ന ഒരു കറുപ്പാണ് ജനങ്ങളെ ഒരു തരം ലഹരിയിലേക്ക് തള്ളിയിടുന്ന ഒരു ലഹരി മാത്രമാണ് ഒരു കറുപ്പാണ് യഥാർത്ഥത്തിൽ ഒഫിയമാണ് മതം എന്ന് കാൾമാക്സ് പറയുകയുണ്ടായി എന്ന് മാത്രമല്ല അങ്ങനെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചില്ല പിന്നെയോ കാൾമാക്സ് പറഞ്ഞത് ദി അബോളിഷൻ ഓഫ് റിലീജൻ ഇല്ലൂസറി ഹാപ്പിനെസ് ഓഫ് ദി പീപ്പിൾ ഈസ് ദ ഡിമാൻഡ് ഫോർ ദയർ റിയൽ ഹാപ്പിനെസ് മതത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഭാവനാപരമായ ഒരു തരം മിഥ്യാ സന്തോഷത്തിൽ അവർ അകപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മതത്തെ ഇല്ലായ്മ ചെയ്യണം മതത്തെ തകർത്ത് കളയണം എന്നാണ് കാൾമാക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാരണം മതത്തിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് അൺറിയലായ യാഥാർത്ഥ്യമില്ലാത്ത ചില സന്തോഷങ്ങൾ മാത്രമാണ് പരലോകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും ദൈവത്തെ സംബന്ധിച്ചുമെല്ലാമുള്ള മിഥ്യാധാരണ കൊണ്ട് ഉണ്ടാകുന്ന അങ്ങനെയുള്ള മിഥ്യാധാരണ കൊണ്ടുണ്ടാകുന്ന ഒരു തരം യാഥാർത്ഥ്യമില്ലാത്ത സന്തോഷത്തിലാണ് മതവിശ്വാസികൾ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് ശരിയായ സന്തോഷം നൽകണമെങ്കിൽ മതത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് എന്നാണ് കാൾ മാർക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മാർക്സിസത്തിന് അതല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് മതമില്ല എന്ന് മാത്രമല്ല മതത്തെ ഇല്ലായ്മ ചെയ്താലേ മനുഷ്യ സമൂഹത്തിന് ശരിയായ സന്തോഷമുണ്ടാകൂ എന്ന് ആദർശപരമായി തന്നെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മാർക്സിസത്തിൻ്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെയും ആചാര്യന്മാർ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വ്ളാദിമിർ ലെനിൻ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ലെനിൻ ഉള്ള സ്ഥാനം എത്രയാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ റിലീജൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തി എത്തിസം is a natural and inseparable part of Marxism, of the theory and practice of scientific socialism. അദ്ദേഹം പറയുന്നത് എത്തിസം എന്ന് പറയുന്നത് എത്തിസം എന്ന് പറയുന്നത് അഥവാ ദൈവ നിഷേധം മതമില്ല ദൈവമില്ല മരണാനന്തര ജീവിതമില്ല ആത്മാവില്ല എന്ന വാദമാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രകൃതിപരവും ഒരിക്കലും വിഘടിക്കാൻ വിഘടിപ്പിക്കാൻ പറ്റാത്തതുമായ മാർക്സിസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് നമുക്കറിയാം യുക്തിവാദം നമ്മുടെ നാട്ടിൽ യുക്തിവാദികളുണ്ട് യുക്തിവാദവും യുക്തിവാദികളും കമ്മ്യൂണിസവും തമ്മിൽ കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ബന്ധം ബന്ധമെന്നത് വായനാശീലമുള്ള ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിന് വലിയ വാദപ്രതിവാദങ്ങളുടെയോ സംവാദങ്ങളുടെയോ വലിയ ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ലാത്ത വിധം സുതാര്യമാണത് അതതിൻ്റെ ആചാര്യന്മാർ രേഖപ്പെടുത്തിയ കാര്യവുമാണ് എത്തിസം ഈസ് എ നാച്ചുറൽ ആൻഡ് ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് മാർക്സിസം എന്നാണ് മാർക്സിസത്തിൻ്റെ ഒരിക്കലും വേർപെടുത്താൻ സാധിക്കാത്ത വിധമുള്ള ഒരു സ്വഭാവം എന്നത് ദൈവനിഷേധം തന്നെയാണ് അതാണ് സയൻറ്റിഫിക് സോഷ്യലിസം പ്രാക്ടിക്കലായും തിയറിറ്റിക്കലായും ഇവിടെ നടപ്പിലാവണമെങ്കിൽ തീർച്ചയായും ദൈവനിഷേധം എന്നത് അനിവാര്യമാണ് മതവിശ്വാസം അതിന് തടസ്സമാണ് വിഘാതമാണ് എന്നാണ് ലെനിൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി വർക്കേഴ്സ് പാർട്ടി ടു റിലീജൻ എന്ന ഗ്രന്ഥത്തിൽ ലെനിൻ വീണ്ടും എഴുതി അദ്ദേഹം പറഞ്ഞു റിലീജൻ ഈസ് ദ ഒഫിയം ഓഫ് ദി പീപ്പിൾ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന കാൾ മാർക്സിൻ്റെ ആ ഒരു വാചകം അദ്ദേഹം പറയുന്നത് ദി സെയിങ് ഓഫ് മാർക്സ്

അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് മാർക്സിൻ്റെ ആ വാചകമാണ് എന്നാണ് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു ഓൾ മോഡേൺ റിലീജ്യൻസ് ആൻഡ് ചേർച്ചസ് ഓൾ ആൻഡ് ഓഫ് എവ്രി കൈൻഡ് ഓഫ് റിലീജിയസ് ഓർഗനൈസേഷൻസ് ആർ ഓൾവേസ് കൺസിഡേർഡ് ബൈ മാർസിസം ആസ് ദി ഓർഗൻസ് ഓഫ് ബോർഷ്വാ റിയക്ഷൻ അദ്ദേഹം പറയുന്നത് എല്ലാ ആധുനിക മതങ്ങളും ചർച്ചുകളും എല്ലാ മതസംഘടനകളും മാർക്സിസത്തെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെ പരിഗണിക്കുന്നത് ബൂർഷകളുടെ ഒരു ആയുധമാണ് ബൂർഷകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉയർന്ന നമുക്കറിയാം ബൂർഷ്വാസി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരത് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ബൂർഷകളുടെ ഒരു ആയുധം മാത്രമാണ് മതം അവരുണ്ടാക്കിയ ഒരു സംഭവമാണ് മതം എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി എക്സ്പ്ലോയ്റ്റേഷൻ എൻ ദ സ്റ്റുപ്പിഫാക്ഷൻ ഓഫ് ദി വർക്കിംഗ് ക്ലാസ് എന്തിനാണിത് ഉപയോഗിക്കുന്നത് തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുവാനും അവരെ വിഡ്ഢികളാക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം മാത്രമാണ് മതം ഇതാണ് മാർക്സിസത്തിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ മതത്തോടുള്ള കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ബൂർശ്വാസികൾക്കെതിരിൽ വിപ്ലവം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് നമുക്കറിയാം ആ ബൂർശ്വാസികൾ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് മതമെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ പൊരുതുന്നത് യഥാർത്ഥത്തിൽ മതത്തോടാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു യഥാർത്ഥ മാർക്കിസ്റ്റുകാരൻ പൊരുതുന്നത് അല്ലെങ്കിൽ പൊരുതേണ്ടത് മതത്തോടാണ് കാരണം ബൂർശ്വാസികൾക്കെതിരെയുള്ള സമരം മതത്തോടുള്ള സമരം തന്നെയാണ് കാരണം മതത്തെ ഇല്ലായ്മ ചെയ്യണം ബൂർശ്വാസികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചൂഷണം ചെയ്യുവാനും ജനങ്ങളെ വിഡ്ഢികളാക്കുവാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആയുധമാണ് മതം എന്ന് വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മതവിശ്വാസിയാകുവാൻ സാധിക്കുമോ അതിലൂടെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെല്ലാം തന്നെ ബൂർഷകളുടെ ആയുധമായിരുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിരീക്ഷണം വേദഗ്രന്ഥങ്ങളും മത പണ്ഡിതന്മാരും മതപ്രബോധകരും മതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരു ചൂഷണത്തിൻ്റെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിൻ്റെ ചില ആയുധങ്ങൾ മാത്രമാണ് എന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്ന മാർക്സിസം അങ്ങനെ തുറന്ന് പ്രഖ്യാപിക്കുന്ന കമ്മ്യൂണിസം അങ്ങനെയുള്ള ആ കമ്മ്യൂണിസത്തിലും മാർക്സത്തിലും ശരിയായി വിശ്വസിക്കുന്ന ഒരാൾക്ക് മതത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല മതത്തോട് പോരാടുക എന്നത് തന്നെയായിരിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദി എ ഓഫ് കമ്മ്യൂണിസം എന്ന വിഖ്യാതമായ ഗ്രന്ഥം നിക്കോളായി ബുക്കറിനും അദ്ദേഹത്തിൻ്റെ കൂടെ എഴുതിയിട്ടുള്ള മറ്റൊരു വ്യക്തിയും അവർ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള ദി എബിസി ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ആ പുസ്തകത്തിൽ അവർ കൃത്യമായി രേഖപ്പെടുത്തി കമ്മ്യൂണിസം ഈസ് ഇൻ കമ്പാറ്റിബിൾ വിത്ത് റിലീജിയസ് ഫെയ്ത്ത് കമ്മ്യൂണിസത്തിന് ഒരിക്കലും മതവിശ്വാസത്തോട് യോജിച്ചു പോവാൻ സാധിക്കുകയില്ല എന്നാണ് ഒരിക്കലും യോജിച്ചു പോവുകയില്ല കമ്മ്യൂണിസം മതവിശ്വാസങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരിക്കലും യോജിച്ചു പോകാത്ത ആദർശമാണ് ദർശനമാണ് എന്ന് അതിൻ്റെ വക്താക്കൾ രേഖപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല അവർ വീണ്ടും രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും ഓൺ റിലീജൻ എന്ന ഗ്രന്ഥത്തിൽ മാർക്സും എങ്കൽസും ലെനിനും എല്ലാം തന്നെ മതത്തിന് എതിരായി അവർ സംസാരിച്ചിട്ടുള്ള സംസാരങ്ങളെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട അവർക്കിടയിൽ വളരെ പ്രസക്തി ആർജിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഓൺ റിലീജൻ എന്ന പുസ്തകം മതത്തെ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ അതിൻ്റെ ഒരു വിവർത്തനം നമുക്ക് കാണാൻ സാധിക്കും ആ ഗ്രന്ഥത്തിൽ മതവുമായി ബന്ധപ്പെട്ടുള്ള മാർക്സിസ്റ്റുകാരുടെ കമ്മ്യൂണിസത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും മാർക്സിസം ഈസ് മെറ്റീരിയലിസം മാർക്സിസം എന്നത് ഭൗതികവാദമാണ് മെറ്റീരിയലിസമാണ് എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന പദാർത്ഥ ലോകത്തിനപ്പുറത്ത് മറ്റൊരു സത്യവും യാഥാർത്ഥ്യവുമില്ല എന്നതാണ് ഭൗതികവാദത്തിൻ്റെ പ്രത്യേകിച്ചും ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അതാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ആദർശം മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ആദർശം മാർക്സിൻ്റെയും എങ്കൽസിൻ്റെയും ലെനിൻ്റെയും എല്ലാം തന്നെ പ്രഖ്യാപിതമായ ആദർശം എന്ന് പറയുന്നത് ഐഡിയോളജി എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലിസമാണ് മെറ്റീരിയലിസത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നിഷേധിക്കുക കണ്ണുകൊണ്ട് കാണാത്ത ദൈവത്തെ കണ്ണുകൊണ്ട് കാണാത്ത ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാത്ത പരലോകത്തെ എല്ലാം നിഷേധിക്കുക എന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവമാണ് അതുകൊണ്ട് അവർ പറഞ്ഞു എസ് സച്ച് ഇറ്റ് ഈസ് റിലൻലെസ്ലി ഹോസ്റ്റൈൽ ടു റിലിജൻ ഏസ് വാസ് ദ മെറ്റീരിയലിസം ഓഫ് ദി എയ്റ്റീൻ സെഞ്ചുറി പതിനെട്ടാം നൂറ്റാണ്ടിൽ മതത്തിനെതിരിൽ ഭൗതികവാദം എത്രമാത്രം പൊരുതിയിട്ടുണ്ടോ അതേപോലെ തന്നെ മാർക്സിസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാതെ മതത്തിനെതിരിൽ പ്രവർത്തിക്കുക എന്നതാകുന്നു അവരുടെ നിലപാട് ഫോയർബെക്കിൻ്റെയും അതേപോലെ തന്നെ എൻസൈക്ലോപ്പീഡിയസ്റ്റുകളുടെയും എല്ലാം ഭൗതികവാദം അത് എത്രമാത്രം മതത്തിനെതിരായിരുന്നോ അത്രമാത്രം മാർക്സിസവും മതത്തിനെതിരിൽ നിലകൊള്ളും എന്നവർ വ്യക്തമാക്കി അത് ദിസ് ഈസ് ബിയോണ്ട് ഡൗട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സംശയം അതിൽ ആവശ്യമില്ല എന്നാണ് വീണ്ടും പറഞ്ഞു അവർ പറഞ്ഞു വി മസ്റ്റ് കോമ്പാറ്റ് റിലീജിയൻ തീർച്ചയായും നാം മതത്തോട് സമരം ചെയ്യണം വി മസ്റ്റ് കോംപാക്റ്റ് റിലീജൻ മതത്തോട് നാം മസ്റ്റായിട്ടും സമരം ചെയ്യണമെന്നാണ് ദാറ്റ് ഈസ് ദി സി ഓഫ് ഓൾ മെറ്റീരിയലിസം എല്ലാ ഭൗതികവാദത്തിൻ്റെയും എ ബി സി അതാണ് നമ്മൾ എ ബി സി എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസ് അതിൻ്റെ ഹരിശ്രീ എന്ന് പറയുന്നത് തന്നെ മതത്തിനെതിരുള്ള യുദ്ധമാണ് ഭൗതികവാദം അടിസ്ഥാന ആദർശമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്നതിൽ ആർക്കും സംശയം വേണ്ടതില്ല മാർസിസം അങ്ങനെ തന്നെയാണ് ഭൗതികവാദമാണ് അതിൻ്റെ അടിസ്ഥാന ആദർശം എല്ലാ ഭൗതികവാദത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മതത്തിനെതിരെയുള്ള സമരമാണ് അതുകൊണ്ട് തന്നെ ആൻഡ് കോൺസിക്വൻ്റലി ഓഫ് മാർക്സിസം ഭൗതികവാദത്തിൻ്റെ എ ബി സി എന്നത് അത് മതത്തോട് പോരാടലാണെങ്കിൽ മാർക്സിസവും അങ്ങനെ തന്നെയാണ് കാരണം മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ആദർശം എന്നത് ഭൗതിക വാദമാണ് എന്ന് മാത്രമല്ല ബട്ട് മാർക്സിസം ഈസ് നോട്ട് എ മെറ്റീരിയലിസം വിച്ച് ഹാസ് സ്റ്റോപ്ഡ് അറ്റ് ദി എ ബി സി ഞങ്ങൾ പക്ഷേ ഹരിശ്രീയിൽ മതിയാക്കുകയില്ല മറ്റു ഭൗതികവാദ പ്രസ്ഥാനങ്ങളെപ്പോലെ മറിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും മാർക്സിസം ഗോസ് ഫർദർ ഫർദർ ആയിട്ട് മുന്നോട്ട് നീങ്ങും ഇറ്റ്സ് എയ്സ് വി മസ്റ്റ് നോ ഹൗ ടു കോമ്പാറ്റ് റിലിജൻ മതത്തോടെങ്ങനെ സമരം ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം എന്നാണ് അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്കിടയിൽ ശരിയായ ഭൗതികവാദം മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ മതത്തിൻ്റെ സ്രോതസ്സുകളെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് ജനങ്ങളെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് അതാണ് മാർക്സിസത്തിൻ്റെ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായി അവർ വ്യക്തമാക്കുകയുണ്ടായി ഓൺ റിലീജൻ എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ അവരുടെ ഈ നിലപാടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ വലിയ വലിയ ആചാര്യന്മാരായ ആളുകളുടെ വാക്കുകളാണ് ഇന്ന شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما